നമസ്കാരം. ജമ്മു കശ്മീർ ജയിൽ ഡിജിപി ഹേമന്ത് കുമാർ ലോഹിയയുടെ കൊലപാതകത്തിന് ഉത്തരവാദിത്തം ഭീകര സംഘടനയായ പീപ്പിൾസ് ആൻഡ് ഫാസിസ്റ്റ് ഫോഴ്സ് ഏറ്റെടുത്തു. PAFF ആണ് പാക് ഭീകരണ സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഹേമന്ത് ലോഹിയയുടെ കൊലയ്ക്ക് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് PAFF ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഞങ്ങളുടെ പ്രത്യേക സ്ക്വാഡ് ജമ്മുവിലെ ഉദ്വായയിൽ നടന്ന ഓപ്പറേഷനിൽ ജയിൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ HK ലോഹിയെ വധിച്ചു. PAFF അവകാശപ്പെട്ടു. പ്രസ്താവനയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറിച്ചും പരാമർശമുണ്ട്. 3 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായി അമിത്ഷാ നിലവിൽ ജമ്മു കാശ്മീരിലാണ് ഉള്ളത്. ഹേമന്ത് ലോഹിയുടെ കൊലപാതകത്തെ ഈ സന്ദർശനത്തിന് സമ്മാനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയിൽ സന്ദർശനത്തിനെത്തിയ ആഭ്യന്തരമന്ത്രിക്ക് ഇതൊരു ചെറിയ സമ്മാനമാണ്. PAFF കൂട്ടിച്ചേർത്തു. ഇവിടെയും എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്തുമെന്നും ഇവർ പ്രസ്താവനയിൽ പറയുന്നു. ഇതൊരു ഭീഷണി കൂടിയാണ്. അടുത്തിടെ ജമ്മു കാശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ PAFF ആണെന്ന് പറയപ്പെടുന്നു. ജമ്മു കാശ്മീരിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരെ ആക്രമിച്ച് കേസിലും ഇവർക്ക് പങ്കുണ്ട്. അതേസമയം തീവ്രവാദ ബന്ധമൊന്നും പുറത്തു വന്നിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും ADGP സിംഗ് പറഞ്ഞു. ജമ്മു കശ്മീർ ജയിൽ DGP ഹേമന്ത് കുമാർ ലോഹിയെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന യുവാവിന്റെ സ്വകാര്യ ഡയറി പോലീസ് കണ്ടെടുത്തു. ലോഹിയുടെ വീട്ടുജോലിക്കാരനായിരുന്ന യാസിർ അഹമ്മദ് വിഷാദത്തിലായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഡയറിയിലെ വരികൾ ഭുലാദേന മുജെ പോലുള്ള വിഷാദം നിറഞ്ഞ വരികളാണ്. ഹിന്ദി ഗാനങ്ങളും ഇതിലുണ്ട്. മറ്റ് പേജുകളിൽ ഹൃദയാഘാതം, ജീവിതം, മരണം എന്നിവയെക്കുറിച്ചുള്ള ചെറിയ കുറിപ്പുകളുമുണ്ട്. എനിക്കെന്റെ ജീവിതം പുനരാരംഭിക്കണം, ഇങ്ങനെ തുടങ്ങിയതാണ് വരികൾ. മറ്റൊരു പേജിൽ പ്രിയപ്പെട്ട മരണമേ, ദയവായി എന്റെ ജീവിതത്തിലേക്ക് വരൂ, ഇതിങ്ങനെയൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് പക്ഷേ ഒരു ഉടാവടിയാകാൻ സാധ്യതയുണ്ട്. യാസറിന്റെ ഡയറിയിലെ മറ്റൊരു കുറിപ്പ് അവന്റെ ഉള്ളിലെ അസ്വസ്ഥതയും മാനസിക ബുദ്ധിമുട്ടുകളെയും പ്രതിഫലിപ്പിക്കുന്നു. എന്റെ ജീവിതം 1% സന്തോഷവും 10% പ്രണയവും 0% ടെൻഷനും 90% ദുഃഖവുമാണെന്നാണ് അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻപേയുള്ള സൂത്രങ്ങളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ജമ്മു കാശ്മീർ ഡയറക്ടർ ജനറൽ ഹേമന്ത് കുമാർ ലോഹിയെ തിങ്കളാഴ്ച രാത്രിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ വീട്ടിൽ നിന്ന് യാസർ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇയാൾ ഒളിവിൽ പോയതാണ് അന്വേഷണത്തിന് ദിശ നൽകിയത്. 23-കാരനായ യാസർ റംബാൻ ജില്ലയിലെ ഹല്ല ഭന്ദ്ര സ്വദേശിയാണ്. കഴിഞ്ഞ 6 മാസമായി ഇയാൾ ലോഹിയുടെ വസതിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇയാൾ പലപ്പോഴും അക്രമാസക്തനായി പെരുമാറിയിരുന്നതായും വിഷാദ രോഗത്തിന് അടിമയായിരുന്നതായും പോലീസ് കണ്ടെത്തി. ഇന്നലെ രാത്രി മുതൽ നീണ്ട തിരച്ചിലായിരുന്നു ഇയാൾക്ക് വേണ്ടി നടന്നിരുന്നത്. അവസാനം അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആദ്യ നോട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി ജമ്മു സോണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മുകേഷ് സിംഗ് പറഞ്ഞിരുന്നു. ലോഹിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പൊട്ടിയ കുപ്പി ഉപയോഗിച്ച് കഴുത്ത് മുറിക്കുകയായിരുന്നു. പിന്നാലെ ലോഹിയുടെ മൃതദേഹം കത്തിക്കാനും ഇയാൾ ശ്രമിച്ചു. എന്നാൽ മുറിയിൽ നിന്ന് തീ ഉയർന്നതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിയെത്തുകയായിരുന്നു. വാതിൽ പൊളിച്ചാണ് ഉദ്യോഗസ്ഥർ മുറിക്കുള്ളിൽ പ്രവേശിച്ചത്. സ്വന്തം വീട് പുതുക്കി പണിയുന്നതിനാൽ ഹേമന്ത് കുമാർ ലോഹ്യ സ്വന്തം കുടുംബത്തോടൊപ്പം സുഹൃത്ത് രാജീവ് ഖജൂരിയുടെ വീട്ടിലായിരുന്നു താമസം. എന്തൊക്കെ പറഞ്ഞാലും ഭീകര സംഘടനയുടെ ഇരയാണ് അദ്ദേഹം എന്നത് നമുക്ക് നിസ്സംശയം പറയാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.